81 ജാനുവരി 1st ഞാൻ ആ സ്പോട്ടിന് പോകുന്നത്. ഒരു മനുഷ്യൻ അവിടെ ദൂരെ ഇരുന്ന് കാലിൻ്റെ മോള് കാലോട്ട് ബീഡിയും വലിച്ചുകൊണ്ട് ഞാൻ ചോദിച്ച ആരാധന അതാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. മമ്മൂട്ടി ഇന്ത്യയിൽ തന്നെ വലിയൊരു ആക്ടർ എന്നുള്ള പേര് ഒഴിഞ്ഞിട്ട് ആ നടന്റെ പിന്നിൽ ഒറ്റ പ്രസ്ഥാനം ഉണ്ടാക്കി അത് മമ്മൂട്ടി വാങ്ങും. മമ്മൂട്ടി എന്ന് പറയുന്ന ആളുടെ പേര് പറഞ്ഞാൽ തിയേറ്ററിൽ കൂവുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. മമ്മൂട്ടിയെ വെച്ചിട്ട് ഒരു സിനിമ എടുക്കാൻ പോലും ആൾക്കാർ മടിക്കുന്ന ലെവലിലേക്ക്. ഞങ്ങളുടെ പടങ്ങൾ മാത്രമല്ല മമ്മൂട്ടിയുടെ മറ്റു സിനിമകളും പരാജയപ്പെടാൻ തുടങ്ങി. മോഹൻലാൽ അതിനെതിരെ സക്സസ് ആയിട്ട് നിൽക്കുന്നു. മമ്മൂട്ടിയുടെ തോളിൽ കൈയിട്ട് നടന്നിരുന്ന പല വമ്പൻ പ്രൊഡ്യൂസർമാരും മമ്മൂട്ടിയെ തിരിഞ്ഞു നോക്കാത്ത ഒരു കാലത്ത് ന്യൂഡൽഹി എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു കഥാവിഷയം പറയുന്നു. ന്യൂഡൽഹി റിലീസ് നമ്മൾ കണ്ട ഏക മനുഷ്യൻ പ്രിയദർശനാണ്. പ്രിയദർശൻ ഈ സിനിമ കണ്ടു എന്ന് മാത്രമല്ല പുള്ളി അവിടെ നിന്ന് ഇറങ്ങി ആദ്യം ചെയ്ത് മോഹൻലാലിനെ വിളിച്ച് പറയുകയാണ്, മമ്മൂട്ടി വീണ്ടും തിരിച്ചു വരാൻ പോകുന്നു. നല്ല ഇടിയാണല്ലേ കണ്ടവര് പറഞ്ഞതാ. അവന്റെ ഓരോ ഇടിയും ഒരു 1.5 കിൻഡൽ വരും. ഇന്ത്യയിലെ യാരാത് അന്ന് കഥാപാത്രം നടിക്കും കൂടി മമ്മൂട്ടി ശർമ്മ തന്നെ നടിക്കും. എന്റെ മനസ്സില് നായകൻ എന്ന് പറയുന്നത് അക്കാലത്തും ഇക്കാലത്തും മമ്മൂട്ടി തന്നെയാണ്. ഞാൻ കണ്ട ഏറ്റവും സ്റ്റാർ എന്നുള്ള മാനിഫെസ്റ്റേഷൻ മമ്മൂക്ക തന്നെയാണ്.